Aliyans. അതല്ലമ്മേ, അമ്മ ഇങ്ങോട്ട് വരാതിരുന്ന ആളുകൾ വിചാരിക്കും നമ്മൾ രണ്ടുപേരും കൂടി ഇടിവെച്ചിട്ടായിരിക്കും എന്ന്. ഏ അല്ല, അമ്മ അവനെയും കൂട്ടിയിട്ട് വാ, അല്ലെങ്കിൽ ഞാൻ ഏട്ടനെ അങ്ങോട്ട് വിടട്ടെ. ഹലോ ഹലോ, കട്ടായി, കട്ടാക്കിയതാണോ? ശരിക്കും എന്നോട് ദേഷ്യം ഉണ്ടോ? രാവിലെ തന്നെ അച്ഛനെ കാണാൻ ഇത്ര ആഗ്രഹം എവിടെ? വന്നില്ലല്ലോ അച്ഛൻ. ഏ, ഇന്ന് രാവിലെ പോണൊന്നും കണ്ടില്ലല്ലോ. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടില്ലെന്നു. ഓ, എന്താ കാര്യം? എന്താ അമ്മ, എനിക്ക് 100 രൂപ. 100 രൂപയാ? സാധാരണ മിഠായി മേടിക്കാൻ 5 10 ഒക്കെ ചോദിക്കണേ, ഇപ്പൊ 100 രൂപയുടെ ആവശ്യം എന്താ? ശരിക്കും 100 അല്ല, 300 രൂപ. 300 രൂപയാ? എന്തിനു 300 രൂപ? ബിരിയാണിയാ? എവിടുന്ന്? ഇവിടെ ബിരിയാണി മേലയുണ്ട്, അപ്പൊ നമുക്ക് 3 പേർക്കും ബിരിയാണി വാങ്ങണം. മാമി, 300 രൂപ ആ 300 രൂപ തരുമോ? അതെ, എന്റെ കിട്ടിയൊന്ന് കൈക്കൂലി മേടിക്കലല്ല ജോലി. ഇത് എവിടെ ബിരിയാണി നടത്തണം? അതൊക്കെ ഉണ്ട്, ഇപ്പൊ 300 രൂപ വരുമോ? പ്ലീസ് പോയിക്കാ. രണ്ടു എന്റെ കയ്യിലൊന്നും പൈസ ഒന്നും ഇല്ല. ഞങ്ങളെ ഉണ്ടോ? എന്റെ ഇല്ലാന്ന്. ഇല്ലാത്ത പൈസ ഞാൻ ഇവിടെ ഒപ്പിച്ചു തരും. മാമി, കൊതി വന്നിട്ടോ. പ്ലീസ്, ഇല്ല പോ. പോ കൊച്ചി, എവിടുന്ന്? എന്റെ ചേച്ചിയോടൊന്ന് ചോദിക്കട്ടെ, എന്താ കാര്യം? രാവിലെ ജനസേവനം പറഞ്ഞ് ഇറങ്ങുമല്ലോ, എങ്ങാണ്ടോട്ടും പോയി, എനിക്കറിയാൻ പാടില്ല. ഇവൾമാർക്കേ 100 രൂപ വെച്ച് വീതം വേണോന്ന്. ഇന്ദ്രാടി 100 രൂപ? അത് ബിരിയാണി തന്നെ. എന്തെന്ന്? ബിരിയാണി. അപ്പൊ ചേച്ചി ഒന്നും അറിഞ്ഞില്ലേ? എന്തെന്ന്? ക്ലീറ്റ് വെച്ചാട്ടെ ഫോൺ ചെയ്യുന്നത് ഈ പിള്ളേർ കേട്ടതാ. പാവപ്പെട്ടവർക്കേ പൈസ കൊടുത്ത് സഹായിക്കുന്നു ബിരിയാണി വിറ്റ്. അതെ, കൂപ്പൺ ഉണ്ട്. ക്ലീറ്റോയോ? അല്ല, അതിന് നിങ്ങക്ക് എന്തിനാ പൈസ? ഡാഡിനോട് ചോദിച്ചാ തരൂലേ? ഇല്ല, ചോദിച്ചു, അപ്പൊ പറഞ്ഞു ഫ്രീ ആയിട്ട് ഒന്നും തരില്ല, അത് അഴിമതി ആയി പോകുന്നു. അയ്യോ, അഴിമതി എന്താന്നറിയാത്തില്ല പുള്ള. അല്ല അമ്മേ, ഇതേ ഒരു പാവപ്പെട്ട ആമാശയത്തിൽ ക്യാൻസർ ഉള്ള രോഗിയെ സഹായിക്കാൻ വേണ്ടിയാണ് ഞാൻ ബിരിയാണി വിൽക്കണത്. അപ്പൊ ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോ അത്രയും ഇത് നഷ്ടാവൂലേ? അപ്പൊ അതൊരു അഴിമതിയല്ലേ? ഇത് ശരിക്കും പറയണതാണ് ചേച്ചി. ഒരു കൂപ്പണ് 100 രൂപ. എന്തിന്റെ കുഴപ്പമാണെന്നാ? ഓരോ ദിവസം ഓരോ തലവേദന. ഇതിൽ എന്താ ചിത്ര തെറ്റ്? പാവപ്പെട്ടവരെ സഹായിക്കണതല്ലേ? ആ, സഹായിച്ചാ മതി. ചിലതൊക്കെ ചീറ്റി പോകും, പക്ഷെ എപ്പോഴും അങ്ങനെ ആവണോന്നുണ്ടാ? നീ എങ്ങനെ സപ്പോർട്ട് ചെയ്തോ? ഇപ്പൊ തരൂല്ലേ? തരൂല. ഇവിടെ എവിടെ ഇരിക്കണി പൈസ? ഒരു 300 രൂപ. അയ്യോ, 300 രൂപ അങ്ങോട്ട് വെറുതെ ഇറങ്ങി ചെന്ന അങ്ങോട്ട് ഉണ്ടാവും. ചേച്ചി കൊടുക്കുകയോ ഉണ്ടെങ്കിൽ ഞാൻ ഏട്ടൻ വരുമ്പോ മേടിച്ചുതരാ. എന്റെ കയ്യിൽ ഇവിടുന്നാന്ന്. എവിടെ വെച്ചേക്കളും, ഈ വീട്ടിൽ ഒരു സാധനം കൃത്യമായിട്ട് എടുത്ത് വെക്കൂ. മസാലപ്പൊടി എവിടെ? ഈ വീട്ടിൽ എന്നും ദാരിദ്ര്യം തന്നെ മസാലപ്പൊടി. എന്റെ ദൈവമേ, ആ പൂച്ച അവിടെ കേറി. നോക്കിക്കൊള്ളോട്ടാ, പല്ലിക്കൂലി. ആഹാ, ക്ലീറ്റ് വെച്ചേട്ടനായിരുന്ന. ഞങ്ങള് ചെഞ്ച് പൂച്ചയായിരിക്കും. വെള്ളം വെള്ളം പൂച്ച ഇവിടെ. ഈ വീട്ടിൽ മസാലപ്പൊടി ഇല്ലേടി? എന്തിനാണ് പൂച്ചക്ക് മസാലപ്പൊടി? മസാലപ്പൊടി കൊണ്ടൊരു കാര്യമുണ്ട്. എന്ത് കാര്യം? അതൊക്കെ ഓ,
500 പേർക്കുള്ള ബിരിയാണി ഉണ്ടാക്കാനുള്ള മസാലപ്പൊടി സാധനങ്ങളും വേണം. എനിക്ക് വയ്യ. ഞങ്ങളുടെ പാർട്ടി എന്തെങ്കിലും നല്ല കാര്യം ചെയ്യാൻ പോയാൽ അത് ഉടനെ എല്ലാവരും പബ്ലിസിറ്റി ആയി എന്നുള്ളതാണ് കേട്ടോ. ഇവിടെ ഇല്ല കേട്ടോ മസാലപ്പൊടി. അല്ല ഇത് അതിനല്ല, ഇതല്ല. പിന്നെന്താ ഇത്? നമ്മൾ ഈ 500 പേർക്കുള്ള ബിരിയാണി വെക്കണതിന് മുമ്പ് ഈ ബിരിയാണി നമ്മൾ കുറച്ചൊന്ന് വെച്ച് നോക്കും, സാമ്പിൾ ചെയ്ത്. ഞാൻ നേതാവായി പോലെ എനിക്കാണ് അതിൻ്റെ ഫുൾ ഉത്തരവാദിത്തം. ഇത് കഴിച്ചിട്ട് കൊള്ളാമോ കൊള്ളൂലേ, അതിനെന്തെങ്കിലും മാറ്റം വരുത്തണോ എന്നുള്ളതൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യണം. എന്നിട്ടല്ലേ ഒരു പാക്കറ്റ് കുഞ്ഞു പാക്കറ്റ് മസാലപ്പൊടി സാധനങ്ങൾ മേടിക്കാനുള്ള പൈസ ഇവരുടെ ഇല്ലേ? എന്റെ പൊന്ന് തങ്കം, ഞങ്ങളുടെ പാർട്ടിയുടെ നയം എന്താണ്? ചെലവ് ചുരുക്കുക. മറ്റേ പാർട്ടിക്കാരെ പോലെയല്ലേ അവരൊക്കെ എന്താ ചെയ്യണത്? അവര് ബിരിയാണി മേള, മറ്റേ ബിരിയാണി സർപ്രൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടുന്ന കാശ് നേരെ അവരെ പാർട്ടി ഫണ്ടിലേക്ക് അവന്മാർ പുട്ടടിക്കുക ചെയ്യണേ. ഞങ്ങള് ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് ചെലവാക്കണേ. എന്റെ പൊന്നെ, എന്റെ കരുണാമയനേ. പീറ്റോജിയുടെ ചേച്ചി വിശ്വസിച്ചിട്ടില്ല ഇതും പുതിയ ഉടായ്പാന്ന് പറയണത്. എന്തോന്ന് തങ്കം ഇത്? ഞാൻ എന്തൊക്കെയോ മുമ്പ് അറിവില്ലാതെ എന്തൊക്കെയോ ഇത് ചെയ്തു പോയി എന്ന് പറയണത്. നീ ഇടയ്ക്കിടയ്ക്ക് അത് എന്നെ കുത്തി ഓർമ്മിപ്പിച്ച് എന്നെ വീണ്ടും പിന്തിരിപ്പിക്കല്ലേ. ഞാൻ നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ആ ഒരു ഊർജത്തിൽ നിൽക്കുകയാണ്, നീ നശിപ്പിക്കല്ലേ. ഇത് ആർക്കാന്ന് അസുഖം? ഇത് ചവറയിലുള്ള നമ്മുടെ ഒരു പാർട്ടിയിലെ ഒരു അണിയുടെ ബന്ധു. പുള്ളിക്ക് ആമാശയത്തിലാണ് ക്യാൻസർ. അപ്പോൾ അതിന് ഒരുപാട് പൈസ വേണമല്ലോ മോളെ. അപ്പോൾ ഒറ്റയ്ക്കൊന്നും കൂട്ടിയാൽ കൂടില്ല. പിന്നെ ഞങ്ങൾ പാർട്ടിക്കാർ ഒപ്പം കൂടി എന്തെങ്കിലും ചെയ്തു കൊടുക്കാം. ബിരിയാണി വിറ്റ് എന്ത് കിട്ടാനാ? ഇനി 500 ബിരിയാണി, ഒരു ബിരിയാണിക്ക് 100 രൂപ, അപ്പോൾ എത്ര? 50,000 രൂപ ആയില്ലേ? അത് നമുക്ക് ചിലവ് വരുന്നത് 20,000 രൂപ. 30,000 രൂപ പുള്ളിക്ക് കൊടുക്കാം. ഇത് ആദ്യ ഘട്ടം. ഇനി അടുത്ത ഘട്ടം ഞങ്ങൾ 1,000 ബിരിയാണി വയ്ക്കും. 1,000 ബിരിയാണി വയ്ക്കുമ്പോൾ നമുക്ക് എത്ര രൂപ കിട്ടും? 1,00,000 രൂപ കിട്ടും. അപ്പോൾ നമുക്ക് ചിലവ് എത്ര? 40,000 രൂപ. ബാക്കി എത്ര പുള്ളിക്ക്? 60,000 രൂപ. അടുത്ത ഘട്ടത്തിൽ നമ്മൾ എത്ര വയ്ക്കും? നമ്മൾ 2,000 ബിരിയാണി വയ്ക്കും. അപ്പോൾ നമ്മൾ കൊടുക്കും 1,20,000 രൂപ. അങ്ങനെ നമ്മൾ ആൾക്കാർക്ക് വേണ്ടി എന്തെങ്കിലും നല്ല കാര്യം ചെയ്യണ്ടേ? പാർട്ടിയും പ്രവർത്തനം എന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമുണ്ടോ? ആ പിന്നെ വെക്കണ സാമ്പിൾ ബിരിയാണി ഞാൻ ഇവിടെ കൊണ്ടുവരും. എൻ്റെ ഭാര്യയും പെങ്ങളും രുചിച്ച് നോക്കിയിട്ട് ഒരു അഭിപ്രായം പറയണം. നിങ്ങളുടെ അഭിപ്രായത്തിനൊക്കെ ഭയങ്കര വിലയാണ് ഞങ്ങൾക്ക് കേട്ടാ. പിന്നെ ബിരിയാണി വെക്കണത് ആരാന്നറിയാമോ? മലപ്പുറം ദം ബിരിയാണിയാണ് വെക്കണത്. സർപ്രൈസ്, ഞാൻ പറയൂല. മലപ്പുറത്തുള്ള ആരെങ്കിലും പറയട്ടെ? നടരാജൻ. എന്ത്? ഒന്നുമില്ല, ഞാനേ ഇവിടെ നല്ല മീൻകറി വെക്കുന്നുണ്ട്. തൽക്കാലം കൂടെ ബിരിയാണി കൊണ്ടുവരണ്ടായിട്ടോ? ഓ എടി തങ്കം, അതുപോലെ ഈ നടരാജൻ ഉണ്ടല്ലോ വീട്ടിലെ എല്ലാ ജോലിയും ചെയ്തിട്ടാണ്. മുത്തലക്ഷ്മി എപ്പോഴും പറയാറുണ്ട് രാവിലത്തെ കാപ്പി ഉച്ചക്കത്തെ ഊണ് എല്ലാം വെച്ചിട്ടാണോ പാർട്ടി പ്രവർത്തനത്തിന് വരണത്. ഇതൊക്കെ ഇവിടെ ഇരുന്നോട്ടെ കേട്ടോ. ഇതെല്ലാം കുറച്ചെടുക്കുള്ളൂ. വേണ്ട, കുറച്ചെടുക്കണ്ട കേട്ടോ. നമ്മളൊരു നല്ല കാര്യത്തിലല്ലേ. ഞാനിപ്പോ മീൻകറി വെക്കാൻ വേണ്ടി എന്തെങ്കിലും ഇവിടെ എടുത്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ അറിയാം. ഞാൻ ഇത്തിരി മസാലപ്പൊടി മതിയെങ്കിൽ ഞാൻ തരാം. അങ്ങോട്ട് അയ്യോ അമ്മ, അവൾ എന്നെ അടിച്ചമ്മ. അടിച്ചെങ്കിൽ നന്നായി പോയി. നീ ഇച്ചിരി വലുതായിരുന്നെങ്കിൽ ഇതൊക്കെ വെട്ടിത്തന്നാ എനിക്കൊരു സഹായം. അതെങ്ങനെയാ? പിന്നെ മീനല്ലേ, ഞാൻ ഇപ്പൊ വെട്ടും. ഒഴിക്കുന്നതാ ഒഴിക്കുന്നു, അതിനൊക്കെ ഇച്ചിരി തികച്ച് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കും. ഞാൻ കറക്റ്റ് ഒഴിച്ചോണ്ടിരിക്കണേ. കറക്റ്റാണ് ചെയ്യുന്ന കാര്യങ്ങൾ. എന്തെങ്കിലും ആർക്കെങ്കിലും കൊടുക്കണം, അത് മനസ്സറിഞ്ഞു കൊടുക്കണം. നീ ചവറയിൽ ആർക്കും എന്തോ സഹായം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള എന്നടേ. ന്യൂസൊക്കെ അതിനു മുമ്പെങ്കിലും കിട്ടിയല്ലേ? ആര് പറഞ്ഞു? അവിടുത്തെ മെമ്പർ ഷൈലാത്ത. അവിടുത്തെ വാർഡ് മെമ്പറാ? ആ ഞങ്ങളിത് എം എൽ എ ആയിട്ടുള്ള ഇടപാടാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് മെമ്പറിനെ നമുക്ക് അത്ര പിടുത്തമല്ല. എം എൽ എ അല്ല, മെമ്പർ ആരിടപെട്ടാലും ശരി തന്നെ. അവിടെ നിന്ന് ചവറുന്ന ഒരു വണ്ടി ആളിങ്ങി വരരുത് നിന്നെ കൊണ്ടുപോകാനായിട്ട്. പിന്നെ ഇത് അഴിമതിയൊന്നും അല്ല ക്ലീറ്റോച്ചേട്ടൻ, എന്റെ തലത്തോട്ടാ സത്യം ചെയ്തത്. അഴിമതിയൊന്നും അല്ല, എന്റെ തലത്തോട്ടാ സത്യം ചെയ്തെന്ന്. എന്തത്? അല്ലേ ലില്ലി മോളെ, അയ്യോ ലില്ലിമോളെ, നമ്മൾ ചെയ്യുന്ന പ്രവർത്തിക്ക് എവിടെ ഒന്നും സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. മേളിലൊരാൾ ഇരുന്ന് കാണുന്നുണ്ട്, അദ്ദേഹത്തിന്റെ സർട്ടിഫിക്കറ്റ് മാത്രം മതി നമുക്ക്. അതിന്റെ പ്രിന്റ് ഔട്ടിംഗ് വരില്ല താഴോട്ട്. പക്ഷെ നമ്മൾ മേളിലോട്ട് പോകുമല്ലോ, അപ്പൊ അവിടെ കേറണമെങ്കിൽ അത് വേണ്ടി വരില്ല. നിനക്ക് എന്തായാലും വേറെ ആരും തല കിട്ടിയില്ലേ? എടാ അവൾ എന്റെ പെങ്ങളാണ്. സാരമില്ല, ഞാൻ സഹിച്ചു. പിന്നെ കിട്ടിയാലും വലിയ ആപത്തിന് എന്തോന്ന് വരാൻ. അറിയാല്ല കാര്യങ്ങള്. 15 വർഷത്തിന് മുമ്പ് ഈ വീടൊരു കല്യാണം വീടായിരുന്നു. മതി മതി, അതിൽ ഇപ്പൊ ഞാൻ നല്ല പോലെ പശ്ചാത്തപിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ അവക്ക് ഈ ഗതി വന്നത്. പിന്നെ ഒരു പുണ്യകർമ്മം ഇവിടെ ചെയ്യാൻ പോവുകയാണ്. ഞങ്ങള് ബിരിയാണി കൊടുത്ത് ഒരു രോഗിക്ക് വേണ്ടി ചികിത്സാ ഫണ്ട് കളക്ട് ചെയ്യുന്നുണ്ട്. ഒരു 100 രൂപ തന്നെ അതിൽ ഭാഗമാകാമെങ്കിൽ വളരെ സന്തോഷം, അത്രേ ഉള്ളൂ. സൗകര്യമില്ലേ?
ഇല്ലെങ്കിലും നീ ഒന്നും അറിഞ്ഞ ഒരാൾക്ക് ഒരു പൈസയും കൊടുക്കൂലല്ലടാ. എടേ, അത് അറിഞ്ഞു തരുന്ന കാര്യം അർഹതപ്പെട്ടവന്റെ കയ്യിൽ എത്തൂലെന്ന് എനിക്ക് ഉറപ്പുള്ളതാണ് തരില്ലെന്ന് പറഞ്ഞു. തീറ്റ ചേട്ടാ, എന്തായാലും ഒരു അഞ്ച് ബിരിയാണി എനിക്ക് വേണം. ഏട്ടൻ തരണ്ട, ഞാൻ കൊടുത്തോളാം. അല്ലേ, ആർക്ക്? നമ്മളൊക്കെ ഇല്ലേ? നമ്മളൊക്കെ ഈ വീട്ടിലേക്ക് ഇനി പൈസ കൊടുത്ത് ബിരിയാണി മേടിക്കണായിരിക്കും. അഞ്ച് ബിരിയാണിയും കൂടെ അല്ലാണ്ട് കൊടുത്തു വിട്ടാൽ മതി. എന്തോ, അയ്യോ, പിന്നെ ഇത് ഞാൻ എന്റെ കയ്യിൽ നിന്ന് കാശിറക്കി ചെയ്യണ പരിപാടിയല്ല. ഇത് പൊതുജനങ്ങളെ പിരിച്ചിട്ട് നടത്തുന്ന ഒരു പരിപാടി, അതും ഒരു രോഗിയെ സഹായിക്കാൻ. അതിനങ്ങനെ വീട്ടിലൊന്നും കൊണ്ടുവന്നാലേ അത് അതിന്റെ ആ പ്രവൃത്തിയുടെ അതിന്റെ ആ ഇത് ഇതങ്ങ് നഷ്ടപ്പെടും. ബിരിയാണി തന്നില്ലല്ലേ, ഒരു 500 രൂപ ഇതിലേക്ക് ഞാൻ തരാം. ആ പരിപാടി ഇല്ല, 500 രൂപ മേടിക്കുവോ ബിരിയാണി തന്നിരിക്കുക. 100 രൂപ തരണാള് നമ്മൾ ബിരിയാണി കൊടുത്തിരിക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ പരിപാടി തള്ളിക്കഴിഞ്ഞെങ്കിൽ പോ. ഞാനേ ഒന്നും പറയണല്ലോ, ഒരു നല്ല കാര്യത്തിന് ഇറങ്ങി. സപ്പോർട്ട് ആങ്ങളുടെ പെങ്ങളിങ് വന്ന് ഒരു കാര്യം ചോദിക്കട്ടെ. എന്താ? ഇരിക്ക. ഒരു 10-15 മിനിറ്റ് മുമ്പ് അപ്പുറത്ത് വന്നത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അപ്പുറത്ത് വന്നത് 100 രൂപ ചോദിച്ചിട്ട് ആണോ? അന്നേരം ഉണ്ടായിരുന്ന 100 രൂപ ഇപ്പം നിന്റെ അവിടെ നിന്ന് 500 രൂപ വന്ന്. അത് ഞാൻ എങ്ങനെയെങ്കിലും ഒപ്പിച്ചു കൊടുത്തോളാം. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചേച്ചി അന്വേഷിക്കണം കേട്ടോ. ഇവിടെ പഠിച്ച കള്ളി കേട്ടാ, ഇഷ്ടം പോലെ പൈസ ഇരിപ്പുണ്ട് വെക്കണ കയ്യില്. ചിലപ്പോ ഈ ബാക്കി കിട്ടുന്ന പൈസ ഒക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിലും നല്ല അരപ്പം പാത്രമൊക്കെ തുറന്നു നോക്കിയാ അറിയാം, മഞ്ഞളുടെ ഇടയിലൊക്കെ കാണും. ഇത് പോയത് എന്തോ ഒപ്പിക്കാൻ പോണെന്ന് ആർക്കറിയാം. ഇവിടെ എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കറക്റ്റ് 11 മണിക്ക് നമുക്ക് ബിരിയാണി കൊടുക്കാം. 11 മണിക്ക് കൊടുക്കാം. ഓ ഓ, ഞാൻ വിളിക്കാം, ഞാൻ വിളിക്കാം, വിളിക്കാം. അപ്പോൾ വണ്ടിയായിട്ട് വന്നാൽ മതി, വണ്ടിയായിട്ട് വന്നാൽ മതി. ഇതെന്തിനു മറ്റു വള്ളം തുഴയണ? അങ്ങോട്ട് ആഞ്ഞ ഇളക്കി. ഇത് ഒന്നും ആയില്ലേ? ഇത് എപ്പോ ആവും നടരാ? ഞാൻ ഇപ്പൊ ആവും എന്ന് പറഞ്ഞാ ഞാൻ നേരത്തെ വന്നിട്ട് പോയപ്പോഴും ഇപ്പൊ ആവും എന്നല്ലേ പറഞ്ഞു? ഏ, ബാക്കി സാധനങ്ങളെല്ലാം ആയോ? സാധനങ്ങളെല്ലാം ആയോ? ആയിട്ടുണ്ട്. ഒരുമിച്ച് വാങ്ങണോന്ന് പറഞ്ഞു എല്ലാം അണ്ടിപ്പരിപ്പ് മാത്രം പറഞ്ഞു. ഓ, നീ എപ്പ വരും? ഇത് ഇങ്ങോട്ട് മാറിക്കണം. മാറി മാറി. എന്റെ അൻസാറെ പൈസ ഞാൻ എണ്ണി തന്ന് ഞാൻ ഓരോന്ന് മേടിക്കാൻ പറഞ്ഞു. ഞാൻ ഇത് 1/2 കിലോ മേടിക്കാൻ പറഞ്ഞല്ലേ. ഇത് 100 ഗ്രാം പോലും ഇല്ലല്ലേ. 1/2 കിലോ വാങ്ങിച്ചതാ ഞാൻ തിന്നു വന്ന്. തിന്നത് നിന്റെ പേരിൽ ഞാൻ എഴുതി വെക്കും. ഇതിന് ഇത് ഇത് നിന്റെ പേരിൽ ഞാൻ എഴുതി വെക്കും. ഞാൻ അണ്ടിപ്പരിപ്പ് നീ തിന്നതായിട്ട്. ബിരിയാണിയിൽ അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടില്ലേ? പാർട്ടിക്ക് പേരുദോഷം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയടേ ഇതിനാണ് ഞാൻ ഇത്രയും കൂടെ കഷ്ടപ്പെടുന്നത്. നിങ്ങളെല്ലാം കൂടെ പാർട്ടിയെ നശിപ്പിക്കും എന്നുള്ളതാണ്. പൊന്ന് സഹോദര, പൊന്ന് സഹോദര, ഒന്ന് ഉത്സാഹിച്ചരി. നീ ഇങ്ങനെ അരിയണമെങ്കിലുണ്ടല്ലോ ബിരിയാണി കൊടുക്കണതിന് കൂടെ ഒരു കവറിലാക്കി സവാള കൊടുക്കാനേ പറ്റുള്ളൂ. ബിരിയാണിയിൽ ഇടാനാണ് കണ്ണു തീർന്ന. അളിയ, ഇത് വേവാൻ കുറേ സമയമെടുക്കും. റേഷനറി ആയിരുന്നു എപ്പോഴേ വന്നേന്ന് അറിയാമോ? റേഷനറിയാ? ബിരിയാണി റേഷനറിയിലാണോ ബിരിയാണി ഉണ്ടാക്കുന്നത്? എല്ലാവരും റേഷനറി തന്നെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നത്. ഇവിടെ എല്ലാവരും ഉണ്ടാക്കുന്ന കാര്യം വേണ്ട. നമ്മുടെ ടി ഡി ജി പാർട്ടി കൊടുക്കുന്നത് ഇത് ഒരു പുണ്യ പ്രവർത്തിക്കാണ്. ഒരു സൽക്കരണത്തിന് വേണ്ടി കൊടുക്കുമ്പോൾ അതിൻ്റെ വൃത്തിക്ക് കൊടുത്താൽ മതി. അളിയ, ഒരു ചെറിയ ടെക്നിക്ക് ഉണ്ട് അളിയ, നീ ഫേസ്ബുക്കിലൊന്നും കണ്ടിട്ടില്ലേ? അളിയ, റേഷനറിയിൽ നാരങ്ങ പിഴിഞ്ഞ് ചോദിച്ചാൽ മതി, അടിപൊളിയായിരിക്കും. അളിയ, ഇപ്പോഴത്തെ 60 രൂപ ബിരിയാണി അല്ല അത് തന്നെ? അത് അവരങ്ങനെ കൊടുത്തോട്ട്. നീ നിന്റെ വീട്ടിലുണ്ടാക്കുമ്പോൾ റേഷനറിയിൽ ബിരിയാണി ഉണ്ടാക്കുന്നു. നമ്മൾ ഇതുവരെ കൊടുത്തിട്ടില്ലല്ലോ. അത് പോട്ടെ, ഞാൻ ചോദിച്ചത് നമ്മൾ ബിരിയാണി കൊടുക്കുന്ന സ്ഥലം എവിടെയാണ്? അത് ഫിക്സ് ചെയ്താ? അത് നമ്മുടെ പോസ്റ്റ് ഓഫീസിൻ്റെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ എല്ലാം മേശയിലും അറേഞ്ച്. പിന്നെ അൻസാറേ, ബിരിയാണി കൊടുക്കണതിൽ നമ്മുടെ പ്രസിഡന്റിന് ചിലപ്പോഴേ എത്താൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രസിഡന്റ് വന്നില്ലെങ്കിൽ ഞാനായിരിക്കും ഉദ്ഘാടനം ചെയ്യണേ. ഞാനൊരു 500 രൂപ നോട്ട് നിന്റെ തരും. ആള് കൂടി നിൽക്കുമ്പം നീ അത് ഞാൻ 500 രൂപ തരുന്നു. ഈ ബിരിയാണി എനിക്ക് തരുന്നു. പൈസ നമ്മൾ ആ പെട്ടി സംഭാവന പെട്ടിയിലേക്ക് ഇടുന്നു. എന്നിട്ട് ആ 500 രൂപ മാറ്റി വെച്ചിട്ട് പിന്നെ എന്റെ തരണം. അത് തിരിച്ചുവരില്ല. കൈ നീട്ടം വയ്ക്കുന്ന പൈസ ആരെങ്കിലും തിരിച്ചു തരുമോ? അടുത്തത് കൈ നീട്ടായിട്ട് കൂട്ടിയാൽ മതി. ഇത് ആൾക്കാർ ഒരു ഓളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ പിന്നെ വേഗം ഇളക്കി ഞാൻ അരിയണോ? ഞാൻ അരിയണോ? എന്റെ നടരാജ ഒന്ന് ആഞ്ഞ ഇളക്ക്. അണ്ടിപ്പരിപ്പം നിന്നെ ഞാൻ എടുത്ത് ഇതിലിടും കേട്ടോ. അണ്ടിപ്പരിപ്പിന് പകരം എടേ ഇങ്ങനെ ഇളക്കല്ലേടാ, ഞാൻ ഇളക്കി കാണിച്ചെന്നല്ലേ. നീ ഭയങ്കര വെപ്പൊന്നും പറഞ്ഞില്ലടാ ഇത് ഏറ്റെടുത്തത്. ഇതിപ്പോ ഫുള്ള് ഞാൻ തന്നെ ചെയ്യേണ്ടി വരും. രണ്ട് വിറവെടുത്ത് അടിയിലോട്ട് വേടേ, രണ്ട് വിറവെടുത്ത് വെയ്യടായ നടരാജ.
സമയത്തൊന്നും നടക്കുമെന്ന് തോന്നണ്ട. നല്ലോണം ഇളക്കളയാ ഡേ ഒറ്റ കയറ്റി വെച്ചെന്നുണ്ടല്ലേ. കണ്ടാ ഈ ഈ കണ്ടാക്ക് വിടല്ലേ, എല്ലാ കല്യാണ വീട്ടിലും കാണും ഇതുപോലെ കുറെ അമ്മാവന്മാര്. ഇതെന്തിന് പൊടി ഇടുന്നത്? മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഇടം. ഇതിപ്പോ ആവശ്യത്തിന് മഞ്ഞ ഇല്ലേ, കളർ കിടക്കയില്ലേ. എടാ പായി നോക്ക്, ഇത് അങ്ങോട്ട് ഊര് പിടി, ഇനി നോക്ക് അതിൽ കളർ ഉണ്ടായില്ലേന്ന്. അതല്ല ഞാൻ വീട്ടിൽ നിന്ന് കുറെ പൊടിയും ഇതെല്ലാം കൊണ്ടുവന്ന് അത് ഇട്ടില്ല, അതെല്ലാം ഉപയോഗിക്കാൻ പറഞ്ഞു. അതൊക്കെ ഇട്ടല്ലോ. പിന്നെ ഇത് എന്തിനടാ ഇത്? ഇത് കണ്ണാടിയും വെച്ചിട്ടവൻ. എടേ നിനക്ക് പറ്റുമോ ഇത് ചെയ്യാൻ? പറ്റും. എടാ അൻസാറാ, നീയും കൂടെ പറഞ്ഞിട്ടാണ് ഞാൻ ഇവനെ വേപ്പിച്ചത്. നിന്റെ വിശ്വാസത്തിൽ പിടി ഇളക്ക് ഇളക്കാങ്ങോട്ട്. ഇവനല്ലേ പറഞ്ഞ ഇവൻ വലിയ ബിരിയാണി വെപ്പ് കാരനാണെന്ന്. പതിനൊന്ന് മണിക്ക് ബിരിയാണി കൊടുത്തില്ലെങ്കിൽ ആകെ പ്രശ്നമോ പ്രസിഡന്റ്? എനിക്കാണ് അതിന്റെ ചീത്ത പേര്. ഇല്ലേട്ടാ കൊണ്ടുവന്നിട്ടില്ല, ഞങ്ങൾ അതും നോക്കി നിക്ക. അതെന്താണ് പിന്നെ ബിരിയാണി കൊണ്ടിട്ട് അതും നോക്കിയിരിക്കണോ? എന്റെ ഏട്ട ഇവിടെ പിള്ളേരൊക്കെ വിശന്നിരിക്കുക, അന്ന് പെട്ടെന്ന് വാ. ആ ശരി. എന്താടി ഏട്ടൻ കൂടെ വന്നിട്ട് ബിരിയാണി കഴിച്ചാൽ മതിയെന്ന്? അത് പറ്റൂല, വന്നോറിനെ ഒരു ബോക്സ് എടുക്കണോ? എന്റെ പെണ്ണെ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് നീ അത് എടുത്തിട്ടുണ്ടെങ്കിൽ ഉള്ള ഉപദേശം മുഴുവൻ കേൾക്കണം. എത്ര നേരമായിട്ട് വെയിറ്റ് ചെയ്യാമോ കൊതിച്ച്? ഏട്ടൻ കൂടെ വന്നിട്ട് കഴിക്കാൻ വേണ്ടിട്ടാണ് കൊതിയായിട്ട്. പിന്നെ എന്റെ ഇറക്കണ അങ്ങനെ കൊതിയൊന്നും കഴിച്ചു പറ്റോ? പിന്നെ എന്തായാലും ഏട്ടൻ കൂടെ വന്നിട്ട് ബിരിയാണി തുറക്കും. ഭാവി നമുക്കൊരു ബോക്സ് എടുക്കാന്ന് നിങ്ങൾ കൊണ്ടുവരട്ടെ. അതെ ഇപ്പൊ ചാകുമല്ലോ. നിങ്ങളകത്ത് വരുന്ന കളിച്ച പിള്ളേരെ കൊതിയായിട്ടാണ് എല്ലാരും കൂടെ ഇരുന്ന് കഴിക്കാനായിട്ട്. അവനൊന്ന് വിളിച്ചു നോക്കി, ഒരെണ്ണം പിള്ളേർക്ക് കൊടുത്തോട്ടെ എന്ന് ചോദിച്ചേ. വേണ്ട വേണ്ട, ഇനി വിളിച്ച എന്നെ തെറി പറയും. കളി തുടങ്ങിയവനകത്ത് പോയി. എന്തായിരുന്നു ഈ ബിരിയാണിയുടെ പേര് ക്ലീറ്റ് വെച്ചേട്ടനെ കുറ്റം പറഞ്ഞത്? ചവറെന്ന ആളുകൾ വരും, പുതിയ ഉടായിപ്പായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ക്ലീറ്റ് വെച്ചേട്ടനെ ഈ ലില്ലിയുടെ നിലത്തൊട്ടാ സത്യം ചെയ്തത്. ഞാൻ 500 രൂപ കൊടുത്തത് 5 പേർക്കുള്ള ബിരിയാണി വന്ന്. ഏട്ടൻ കൈയെഴിട്ട് പോയിരിക്കും, ഞാൻ ബിരിയാണി ആയിട്ട് വരാം. വാർത്ത ഉണ്ടായിരുന്നോ? വാർത്ത ഉണ്ടല്ല, ക്ലീറ്റ് വെച്ചേട്ടൻ എല്ലാവർക്കും ബിരിയാണി കൊടുക്കുന്നത്. അടിപൊളിയായിരുന്നല്ലേ. പിന്നെ നല്ല കാര്യമായിരുന്നു, കാരണം വെച്ചാൽ ചവറയിലുള്ള ഒരു ആമാശയ രോഗിക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ട് സ്വരൂപണമായിരുന്നല്ലോ ഇത്. 500 ബിരിയാണി ഉണ്ടാക്കിയിട്ട് 500 പേർക്കായിട്ട് കൊടുക്കുക, ആ ഫണ്ട് സ്വരൂപിച്ച് കൊടുക്കുകയും ചെയ്തു. അതായിരുന്നു രാവിലത്തെ വാർത്ത. ഉച്ചക്കൊരു വാർത്ത ഒന്ന് കണ്ടില്ലല്ലോ. അയ്യോ അതായിരുന്നു കാണേണ്ടിരുന്നത്. 500 പേർക്ക് ബിരിയാണി കൊടുത്തല്ലോ, അതിൽ 495 പേരും ആശുപത്രിയിലായി. എന്താ പറ്റി? ഫുഡ് പോയിസൺ. അല്ല അതെങ്ങനെ ശരിയാവും? 500 പേർക്ക് ബിരിയാണി കൊടുത്തിട്ട് 495 പേരല്ലേ ആശുപത്രിയിലുള്ളൂ, അപ്പൊ ബാക്കി 5 പേരാ. ദോ ഇരിക്കുന്ന 5 ബിരിയാണി. ആ ബിരിയാണി നമ്മളെല്ലാവരും കഴിച്ചു കഴിയുമ്പോ 5 പേർ കൂടെ ആശുപത്രിയിലോട്ട് പോകാം. അവനാണ് ആദ്യം പോയത്, കാരണം പുള്ളിയാണല്ലോ ഉദ്ഘാടനം ചെയ്തത്. ബിരിയാണി കഴിച്ച് ഉദ്ഘാടനം ചെയ്ത മഹാൻ ആദ്യമേ അങ്ങ് പോയി. പിന്നെ നിനക്ക് അഭിമാനിക്കും കേട്ടോ, ഒരു ആമാശയ രോഗിക്ക് വേണ്ടി സ്വന്തം ആമാശയം ഉൾപ്പെടെ 495 പേരുടെ ആമാശയ രോഗത്തിന് അടിമയാക്കിയ പ്രമുഖന്റെ പെങ്ങള് നീ ഭാര്യ. ആ പിന്നെ വൈകുന്നേരം ഒരു വാർത്ത കൂടെ വരും, അതെന്തരാവോ എന്തോ. എടീ പറയാൻ പോകുന്നു വിചാരിക്കണ്ട, പാചകം എന്ന് പറയുന്ന ഒരു കലയാണ്, ഒരു തപസ്സാണ്. ഏട്ടൻ ഇന്നലെ രാത്രി കഴിച്ചിരുന്നെങ്കിൽ ഈ ചോറ് മിച്ചം വരുമായിരുന്നു. അമ്മ അരിയുടെ നേരത്ത് ഇങ്ങനെ ശ്രദ്ധിക്കും. പിന്നെ കാക്ക വിളിക്കുന്നുണ്ടല്ലോ, കാക്ക വിരുന്നേരം ആരോ വരുന്നുണ്ട്. അതൊരു പെണ്ണിന്റെ ബുദ്ധിയാണ്.
പറ്റി? എന്തോന്ന്? ചോറ് കൊടുത്തു. ചോറ് വിറ്റോ നീ?